കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മീൻ അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾ കടയിൽ നിന്നൊക്കെ എത്ര വില കൊടുത്ത് വാങ്ങിയാലും ഈ ഒരു രുചിയിൽ ചെമ്മീൻ അച്ചാർ കിട്ടില്ല കേട്ടോ അത്രയും രുചിയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നതേ നമുക്ക് നോക്കാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോഗ്രാം ചെമ്മീനാണ് വാങ്ങിയിരുന്നത് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നൊരു എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഒരുപാട് വലിയ ചെമ്മീനേക്കാളും കുറച്ച് ചെറിയ ചെമ്മീനാണ് നല്ലത് എന്നാൽ തീരെ പൊടിയായിട്ടുള്ള ചെമ്മീനുമല്ല ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ചെമ്മീനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി ചെമ്മീനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അങ്ങനെ നമ്മുടെ ചെമ്മീനില് മസാല പുരട്ടി വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാനിത് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഏതായാലും വെളിച്ചെണ്ണ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈയൊരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരണം കാരണം നമ്മൾ അച്ചാറിലിട്ടിട്ട് അധിക സമയമൊന്നും ചെമ്മീൻ വേവിക്കില്ല അതുകൊണ്ട് ഈ ഒരു സമയത്തിനെ നല്ലതുപോലെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ തന്നെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി കെട്ടിക്കോളും അപ്പോൾ ഇത് ചെമ്മീനിൽ നിന്നും ധാരാളം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് ചെമ്മീൻ നന്നായിട്ട് അങ്ങ് വെന്തോളും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെമ്മീൻ ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ കുറച്ചൊന്ന് അതായത് കുറച്ചൊരു വെള്ളത്തോടു കൂടി തന്നെയാണ് അടുപ്പത്തുനിന്ന് മാറ്റുന്നത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നതിനേക്കാളും നമ്മുടെ ചെമ്മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അതായത് അച്ചാറിടുന്ന ചെമ്മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്താണ് അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവാൻ വെക്കാതെ കുറച്ചൊന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുവാണ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ അച്ചാറിനേക്ക് വേണ്ടത് അരക്കപ്പ് വെളുത്തുള്ളിയും ഒരു കാൽ കപ്പ് വരെ ഇഞ്ചിയാണ് കേട്ടോ അത് രണ്ടും ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇത് രണ്ടും കൂടി ഒരു മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാനിവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് അച്ചാറ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ചൂടായ ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് എള്ളെണ്ണ ഇത് ഞാനൊരു നൂറ് ഗ്രാം ഒഴിക്കുന്നുണ്ട് കേട്ടോ നൂറ് ഗ്രാം നല്ലെണ്ണയിലാണ് ഞാൻ ഈ അച്ചാറ് തയ്യാറാക്കുന്നത് അതായത് നമ്മൾ ഒരു കിലോഗ്രാം ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ നല്ല പാകത്തിനുള്ള അളവായിരിക്കും അപ്പോൾ അത് ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർക്കാം ഈ ഒരു അച്ചാറിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കാം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ചെറുതായിട്ട് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി തീ നല്ലോണം കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് രണ്ടും ചേർക്കാം മുളക് പൊടി ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് എടുത്തിരിക്കുന്നത് സാധാരണ മുളക് ഒന്ന് നുറുക്കിയതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വളരെ ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും അളവ് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് ചേർത്തിരിക്കുന്നത് കായം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെമ്മീനും മസാലയും കൂടി നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരി ചേർക്കാം അപ്പോൾ ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് അരക്കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല സെറുക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം വീണ്ടും ഞാനൊരു ഏകദേശം വൺ ബൈ ത്രീ കപ്പോളം വിനാഗിരി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ അച്ചാർ കുറച്ചുകൂടി ലൂസാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിനാഗിരി ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ മുഴുവനായിട്ട് വിനാഗിരി വേണ്ട വെള്ളം കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ പകുതി വിനാഗിരിയും പകുതി വെള്ളവുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും പക്ഷേ ഞാൻ ഈ ഒരു അച്ചാറിൽ വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ കുറേ കാലം അതങ്ങനെ കേടാവാതെ ഇരുന്നോളും ഏറ്റവും അവസാനം നമ്മുടെ അച്ചാറിന് വളരെ രുചി കൂടാനും നല്ലൊരു മണം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കടുക് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ അവസാനം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാനിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ എണ്ണ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലതുപോലെ എ എണ്ണ തെളിഞ്ഞു കാണാൻ പറ്റും അത്രയും സമയം ഒരു നാലഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അച്ചാർ കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തിന് അതിനനുസരിച്ച് വിനാഗിരി അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ ഒട്ടും ഏറ് കിടക്കാത്ത ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെയൊക്കെ സൂക്ഷിക്കാം മാത്രമല്ലേ വെക്കും തോറും ഇതിൻ്റെ രുചി കൂടി കൂടി വരെയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുക അടിപൊളി ചെമ്മീൻ അച്ചാറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഒരു കാര്യം നിങ്ങളിതിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മൾ വിനാഗിരി മാത്രം ചേർത്ത് അത്രയും കാലം നിൽക്കില്ല അതുകൊണ്ട് കുറേ കാലം സൂക്ഷിക്കാനാണെങ്കിൽ വിനാഗിരി മാത്രം ചേർക്കുക വെള്ളം ചേർത്തിട്ടുണ്ടാക്കുന്ന അച്ചാറാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളതൊന്ന് ഫ്രീ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടി വരും കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ ഇത്രയും ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും കുറേ കാലമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്